എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചങ്ങരംകുളം, ഇടപ്പാൾ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മഹാകവി അക്കിത്തം അനുസ്മരണം നടത്തി. കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന മഹാകവി അക്കിത്തം അനുസ്മരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനമായത് അതാണെന്നാണ് തോന്നുന്നത്. കലയിലും കവിതയിലും സാഹിത്യത്തിലും പൊതുവെ മനുഷ്യന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വാക്കുകളുടെ മുഴക്കമല്ല, അല്ലെങ്കിൽ ഭാഷയുടെ പ്രത്യേകതയൊക്കെ അതൊക്കെയാണ് എങ്കിൽ പോലും അതിലേക്കൊക്കെ മനുഷ്യനെ അതിലേക്കൊക്കെ കവി എത്തിക്കുന്നത് പ്രധാനമായിട്ടും അയാളുടെ നിരീക്ഷണമാണ്. ആ നിരീക്ഷണത്തിൽ പുലർത്തുന്ന ആത്മാർത്ഥതയാണ്, അതിലുള്ള സഹൃദയത്വമാണ്. വേദനിക്കുന്നവനോട്, പുറത്തു നിർത്തപ്പെടുന്നവനോട്, കഷ്ടപ്പെടുന്നവനോട്, ദുഃഖിക്കുന്നവനോട് ഒക്കെ തോന്നുന്ന ഒരു ഒരു സഹാനുഭൂതിയുടെ പേരാണ് കാവ്യവൈഭവം എന്ന് പറയുന്നത്. അത് ഉണ്ടായാൽ കവിതയ്ക്ക് അനുയോജ്യമായ ഭാഷയും വാക്കുകളും സൗന്ദര്യവും ഒക്കെ തന്നെ സ്വാഭാവികമായും അതിൻ്റെ പിന്നാലെ കടന്നു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അക്കിത്തത്തിൻ്റെ കവിതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാലസാഹിത്യകാരൻ രാമകൃഷ്ണൻ കുമരനല്ലൂർ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രതിഭ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ, ടി സത്യനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി ബാലകൃഷ്ണൻ, പി കെ ബാലചന്ദ്രൻ, എ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അക്കിത്തം എഴുതിയ ഈ ഏടത്തി നുണയെ പറയൂ എന്ന നാടകത്തിൻ്റെ അവതരണവും നടന്നു. ചടങ്ങിൽ എം വി മനോജ് കുമരനല്ലൂരിൻ്റെ കാളീശ്വരം ദേശകഥ എന്ന നോവലിൻ്റെ പ്രകാശനവും ഉണ്ടായി. NCV ന്യൂസ്, തൃത്തല.